നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വർണ്ണങ്ങളുടെ നിറങ്ങളുടെ ഉത്സവമാണ് ഇന്ന്. ഇന്ന് ഹോളിയാണ്. ഹോളിയെ പറ്റി പറയുമ്പോൾ ശരിക്കും ജാതി മത ഭേദമന്യേ വർണ്ണങ്ങളാൽ മനസ്സിലുള്ള വർണ്ണങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഉത്സവമാണ്, നിറങ്ങളുടെ ഉത്സവമാണ്. ആഭാവൃദ്ധ ജനങ്ങളുടെയും മേൽ നമുക്ക് കുങ്കുമം തേക്കാം അല്ലേ? തീർച്ചയായും. മുൻപൊക്കെ ആണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആചാരമായിരുന്നു ഹോളി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ പോലും വളരെ സജീവമാണ് ഹോളി ആഘോഷം. തീർച്ചയായിട്ടും അറിയാം. കാരണം നമ്മളിപ്പോ ഏത് സംസ്കാരമാണെങ്കിലും കടമെടുക്കാൻ നമ്മൾ ഭാരതീയർക്ക് വളരെ മിടുക്കാണ്. ശരിക്കും നല്ലതെല്ലാം നന്മയെല്ലാം സ്വീകരിക്കാൻ ഒരുപാട് കഴിവുള്ളവരാണ് നാം. അതുകൊണ്ട് തന്നെയാണ് ഹോളിയും ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയത്. ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആരുടെ പുറത്തും കളറുകൾ വാരി വിതറാം അല്ലെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതിന്റെ പേരിൽ ഒരു വിരോധവും പാടില്ല. ഇതൊക്കെയാണ് ഹോളിയുടെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. പല ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹിരണ്യന് നരസിംഹം വധിച്ചൊരു ദിവസം കൂടിയാണെന്ന്. ഭക്തരക്ഷക്കായിട്ട് ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദന്റെ രക്ഷക്കായിട്ട് ഭഗവാൻ നരസിംഹമൂർത്തി നടപ്പടിയിൽ വെച്ച് കൊന്നതിന്റെ ഓർമ്മ ദിവസം എന്ന് പറയുന്നു. ഇങ്ങനെ ഐതിഹ്യങ്ങൾ പലതാണ്. പക്ഷേ ഐതിഹ്യങ്ങൾ പലതായാലും നമ്മൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് തിന്മയുടെ മേൽ നന്മ വിജയം കൈവരിച്ചതിന്റെ ഓർമ്മ ദിവസം തന്നെയാണ് എല്ലാ ഉത്സവങ്ങളെ പോലെയും ഹോളി എന്ന് പറയുന്നതും. ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള നന്മ ഒരു പ്രകാശമായിട്ട് പലവിധ വർണ്ണങ്ങളുടെ രൂപത്തിൽ എത്തുന്നതിന്റെ ഒരു സുദിനമാണ് ഇന്ന് അല്ലെ. ഒരുപക്ഷെ ഒത്തൊരുമയുടെ ഒരു ഉത്സവം കൂടിയാണ് ഹോളി എന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഒത്തൊരുമ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിൽ കടക്കാൻ സമയമായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം. നമുക്ക് കാണാം ശുഭ സംഗീതം. നവരാത്രി പൂജയ്ക്കു നട തുറന്നു നവരത്ന വീണയിൽ ശ്രുതിയുണർന്നു നവരാത്രി പൂജയ്ക്കു നട തുറന്നു നവരത്ന വീണയിൽ ശ്രുതിയുണർന്നു നവനവനാദങ്ങൾ നവനവഗീതങ്ങൾ നവനവനാദങ്ങൾ നവനവഗീതങ്ങൾ നവരാത്രി മണ്ഡപത്തിൽ നിന്നുയർന്നു നവരാത്രി പൂജയ്ക്കു നട തുറന്നു നവരത്ന വീണയിൽ ശ്രുതിയുണർന്നു. സ്വർഗവിപഞ്ചിതൻ സങ്കൽപതന്ത്രീൽ സരസ്വതിരാഗം ഉണർന്നു സ്വർഗവിപഞ്ചിതൻ സങ്കൽപതന്ത്രീൽ സരസ്വതിരാഗമുണർന്നു സങ്കീർത്തനമണി മാലികയായി ഞങ്ങൾ സരസ്വതി വിഗ്രഹം പുണർന്നു സങ്കീർത്തനമണി മാലികയായി ഞങ്ങൾ സരസ്വതി വിഗ്രഹം പുണർന്നു സരസ്വതി വിഗ്രഹം പുണർന്നു നവരാത്രി പൂജയ്ക്കു നട തുറന്നു നവരത്ന വീണയിൽ ശ്രുതിയുണർന്നു ഓ നറുനീത്തിരികൾ തൊഴുതു നിൽക്കും മഹാ നവമിതൻ സോപാന നടയിൽ നറുനീത്തിരികൾ തൊഴുതു നിൽക്കും മഹാ നവമിതൻ സോപാന നടയിൽ
നവരസ കലികകൾ വിടർത്തിയാടി നവരസ കലികകൾ വിടർത്തിയാടി നടന കൈരളി ഇളകിയാടി നടന കൈരളി ഇളകിയാടി നവരാത്രി പൂജയ്ക്കു നട തുറന്നു നവരത്നവീണയിൽ ശ്രുതിയുണർന്നു നവനവനാദങ്ങൾ നവനവഗീതങ്ങൾ നവനവനാദങ്ങൾ നവനവഗീതങ്ങൾ നവരാത്രി മണ്ഡപത്തിൽ നിന്നുയർന്നു നവരാത്രി പൂജയ്ക്കു നട തുറന്നു നവരത്നവീണയിൽ ശ്രുതിയുണർന്നു ഓ ചരിത്ര സത്യങ്ങളിലേക്കൊരു തിരിഞ്ഞു നോട്ടമാണ് ഇനി നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് കൈമോശം വന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കും. എൻ്റെ കുട്ടിക്ക് മലയാളത്തിന് മാത്രം കുറവാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷകർത്താക്കളെ, ശരിക്കും ആ ഒരു കാലഘട്ടത്തിന് മാറ്റം വരേണ്ട അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സർക്കാർ തന്നെ ഇപ്പോൾ നമ്മുടെ മാതൃഭാഷ മലയാളത്തിനെ അംഗീകരിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും അപേക്ഷകളും എല്ലാം മലയാളത്തിൽ തന്നെ തയ്യാറാക്കണമെന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും മലയാളം കൂടുതൽ കൂടുതൽ എന്താ പറയുക, കൂടുതൽ കൂടുതൽ എല്ലാവരിലും എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. തീർച്ചയായിട്ടും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് മലയാള ഭാഷയെക്കുറിച്ച് കൂടുതൽ, സാഹിത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട ശ്രീ ഭാസ്കര പൊതുവാൾ നയിക്കുന്ന നമ്മുടെ അടുത്ത സെഗ്മെന്റായ അക്ഷരത്തിലൂടെ. വരി വരിയായി നിരനിരയായി അക്ഷരങ്ങൾ വരികയായി, വരി വരിയായി നിരനിരയായി അക്ഷരങ്ങൾ വരികയായി, അക്ഷരങ്ങൾ വരികയായി, പാട്ടുപാടി ആട്ടമാടി നൃത്തമാടി അക്ഷരങ്ങൾ കൂട്ടമോടെ കഥ പറഞ്ഞ് കളി പറഞ്ഞ് അക്ഷരങ്ങൾ വരികയായി, അക്ഷരങ്ങൾ വരികയായി, അക്ഷരങ്ങൾ വരികയായി. നേരറിഞ്ഞ് ഊരറിഞ്ഞ് വേരറിഞ്ഞ് പേരറിഞ്ഞ് അക്ഷരങ്ങൾ വരികയായി, ഊരറിഞ്ഞ് പേരറിഞ്ഞ് വേരറിഞ്ഞ് നാടറിഞ്ഞ് വരികയായി, വരികയായി അക്ഷരങ്ങൾ വരികയായി, സ്നേഹാക്ഷരങ്ങൾ വരികയായി. ഉത്സവം അക്ഷരോത്സവം, അക്ഷരോത്സവം സ്നേഹാക്ഷരോത്സവം, അക്ഷരങ്ങൾ അഗ്നിയായി അകത്തു നിന്നെരിഞ്ഞതും അക്ഷരങ്ങൾ, അക്ഷരങ്ങൾ ജ്വാലയായി പടർന്നതും. നിരനിരയായി നുരനുരയായി അക്ഷരങ്ങൾ വരികയായി, അക്ഷരങ്ങൾ വരികയായി. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഒരു യാത്ര, അനുഭവങ്ങളുടെ വിശാലമായ പ്രപഞ്ചത്തിലൂടെ ഒരു യാത്ര, കുട്ടികളോടൊപ്പം, കുട്ടി മനസ്സ് സൂക്ഷിക്കുന്നവരോടൊപ്പം, മലയാളത്തിൻ്റെ സ്നേഹാക്ഷരങ്ങളുമായി ഒരു പഥികൻ്റെ തീർത്ഥയാത്രയാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ അമ്മയാണ് ആദ്യം യാത്ര ചെയ്യുന്നത്. അക്ഷരമറിയാത്ത എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ആദ്യാക്ഷരം പഠിക്കുന്നത്, അക്ഷരമറിയാത്ത എൻ്റെ അമ്മയിൽ നിന്ന്. എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ കുറിച്ചിട്ട വരികളിലൂടെയാണ് ഈ തീർത്ഥയാത്രയുടെ നാന്ദിവാക്യം കുറിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് എൻ്റെ മുന്നിൽ എൻ്റെ മനസ്സിൻ്റെ തിരുമുറ്റത്ത് ഞാൻ ഒരു നിലവിളക്ക് കാണുന്നു.
ആ നിലവിളക്കിൽ ജ്വലിച്ചു നിൽക്കുന്ന ഏഴ് തിരികളാണ്. ഓരോ തിരികൾ ജ്വലിച്ചു നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്ന ഒരുപാട് ഒരുപാട് സ്നേഹ അക്ഷരങ്ങളുണ്ട്. ആ വരികൾ ഓരോ തിരികളിലൂടെയും തെളിഞ്ഞു വരുന്ന അക്ഷരനാളങ്ങളിലൂടെ എൻ്റെ മനസ്സിലിതാ ജ്വലിച്ചു നിൽക്കുന്നു. ഒന്നാം തിരി തെളിച്ചിടുന്ന നേരം എന്നുള്ളിൽ മന്ത്രിക്കുന്നു സാന്ത്വനം സാന്ത്വനം. അക്ഷരം സാന്ത്വനമായി സമാശ്വാസമായി വരികയാണ് ഈ വെട്ടത്തിലൂടെ. രണ്ടാം തിരി തെളിച്ചിടുന്ന നേരം എന്നമ്മ വാരിപ്പുണർന്നേകുന്നു സാന്ത്വനം. മൂന്നാം തിരി തെളിച്ചിടുന്ന നേരം എൻ അച്ഛൻ്റെ കൈവിരൽ തുമ്പിലേ സാന്ത്വനം. എൻ്റെ ജീവിതം രൂപപ്പെടുത്തിയത് എൻ്റെ അമ്മയോടൊപ്പം എൻ്റെ അച്ഛനുമാണ്. രാവിലെ 4 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ച് മകനെ തങ്കക്കട്ടേ വാ നിൻ കളി എൻ മനം ദ്രുതം കക്കട്ടെ മമ ഹൃദയം കത്തട്ടെ എന്നാ കൊല കയറിടൻ്റെ അങ്കത്തട്ടെ. മഹാകവി കുട്ടമത്തിൻ്റെ കാളിയമർദ്ദനം യമകകാവ്യം പാടിത്തന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന അച്ഛൻ ഒപ്പം പാടിത്തരും. അധ ദീക്ഷു വിദീക്ഷു പരീക്ഷുവിത ഭ്രമിതോദരവാരി നിനാദഭരേ ഉദഗാദുദഗാദുരഗാധിപതി സ്തുതുപാന്തം അശാന്തരുഷാന്തമനായെന്ന് ഭാവഗിരിമയോട് പാടിത്തരുന്ന എൻ്റെ അച്ഛൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അച്ഛൻ്റെ രൂപം. അരിയിൽ ഹരിശ്രീ എന്ന് ആദ്യമായി എഴുതിച്ച ഗുരു എന്നച്ഛൻ എഴുത്തച്ഛനാണ് എനിക്കച്ഛൻ. രണ്ടാം തിരി തെളിച്ചിടുന്ന നേരം എന്നുള്ളിൽ മന്ത്രിക്കുന്നു അമ്മ വാരിപ്പുണർന്നേകുന്നു സാന്ത്വനം. മൂന്നാം തിരി തെളിച്ചിടുന്ന നേരം എന്നച്ഛൻ്റെ കൈവിരൽ തുമ്പിലേ സാന്ത്വനം. നാലാം തിരി തെളിച്ചിടുന്ന നേരം എന്നുള്ളിലൊരോർമ്മയായി ആചാര്യ സാന്ത്വനം. കോവാലൻ പൂവാലൻ കന്നാലിവാലിന്മേൽ ഊഞ്ഞാലാടിക്കളിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ അടുക്കളയിൽ അമ്മയുടെ വാലും മത്തൂങ്ങിക്കരയുന്നു. എൻ്റെ പ്രൈമറി സ്കൂളിലെ ശങ്കരം മാഷ് എൻ്റെ മൂന്നാമത്തെ തിരി തെളിയിക്കുമ്പോൾ എൻ്റെ അക്ഷരങ്ങൾക്ക് ശരിയായ രീതി രൂപഭാവ ഭംഗി നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ശങ്കരം മാഷ്. അതാണ് മൂന്നാമത്തെ തിരി. നാലാം തിരി തെളിച്ചിടുന്ന നേരം എന്നുള്ളിലൊരോർമ്മയായി ആചാര്യ സാന്ത്വനം. അമ്മയും അച്ഛനും ആചാര്യരും ചേർന്ന് ഒരുണ്മയായി ഞാൻ തെളിക്കും നിതഞ്ചാന്തിരി. ആരിൽ നിന്നാണോ പ്രകാശം ഉൾക്കൊണ്ടത് ഈ നേര് വിളംബരം ചെയ്വത് ആറാം തിരി. ഏഴാം തിരി തെളിച്ചിടുന്ന നേരം എൻ ആത്മബോധത്തിൻ്റെ തുഞ്ചത്തിരുന്നൊരു പൈങ്കിളി പാടുന്നു ആത്മബോധത്തിൻ്റെ തുഞ്ചത്തിരുന്ന് ഒരു പൈങ്കിളി പാടുന്നു രാമായണ കഥ ശാരിക പൈതലേ ചാരുശീലേ നിൻ്റെ കേകകൾ കാകളി കേട്ട് ഉണരട്ടെ ഞാൻ കേകകൾ കാകളി കേട്ടുണരട്ടെ ഞാൻ ഉണരട്ടെ ഉണരട്ടെ ഞാൻ. മലയാളത്തിന് വേണ്ടി ഒരു പാഠശാല അതെൻ്റെ വീടാണ്. അക്ഷരങ്ങൾ നൃത്തം ചെയ്യുന്ന വീട്, മഹാകവികളും മഹാസാഹിത്യകാരന്മാരും വന്ന് അകത്തളത്തിലിരുന്ന് കവിത ചൊല്ലുന്ന വീട്, ഒ എൻ വി കുറുപ്പ്, സുഗതകുമാരി ടീച്ചർ, എല്ലാ മഹാപ്രതിഭാശാലികളും മലയാള ഭാഷാ പാഠശാലയുടെ അകത്തളത്തെ സംഗീത സാന്ദ്രമാക്കി ദക്ഷിണാമൂർത്തിസ്വാമി അടക്കമുള്ള ആളുകൾ. അവിടെ നിന്നാണ് ഞാൻ തീർത്ഥയാത്ര ആരംഭിക്കുന്നത്. എൻ്റെ അക്ഷരങ്ങളാകുന്ന കൈ കുഞ്ഞുങ്ങളെയും പിടിച്ച് ഇങ്ങനെ അനന്തമായ യാത്ര, ഒരു ധാർമ്മിക യാത്ര, ഉൾപ്രേരണയിലൂടെ ഈ ഒരു യാത്രയിൽ എൻ്റെ കരുത്ത് എൻ്റെ ജീവിതാനുഭവങ്ങളാവുന്നു. ഈ യാത്ര ഇന്ന് ഇവിടെ പൂർണ്ണമാവുന്നു. ഈ സ്നേഹാക്ഷരങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം.
ഒരുപക്ഷെ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ജീവിതം മടുത്തെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു. എന്താണ് അതിനർത്ഥം? തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശരിക്കും നമ്മുടെ ഒരു മാറുന്ന സമ്പ്രദായത്തിനനുസരിച്ച് നമ്മുടെ ജീവിത രീതി മാറുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല. തുറന്നു തന്നെ പറയാം, പലപ്പോഴും ഈ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രണയബന്ധങ്ങളായിരിക്കും. പലപ്പോഴും കപടമുഖങ്ങൾക്ക് പുറകെ സഞ്ചരിച്ച് യഥാർത്ഥത്തിൽ നമ്മോടല്ല സ്നേഹം എന്ന് തിരിച്ചറിയുമ്പോൾ അതൊരു കാരണം. അങ്ങനെ പല പല കാരണങ്ങളാൽ അരവിന്ദ് പറഞ്ഞ പോലെ ജീവിതം എടുക്കാനായിട്ട് വരും അല്ലേ. അതെ, നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടില്ല, ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഹിന്ദു മെത്രോളജി പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ജന്മമാണ് അവസാന ജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും സന്തോഷത്തോടുകൂടിയും എന്താ പറയുക, എല്ലാവരും സ്നേഹിച്ചുകൊണ്ട്, അതെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച് തീർക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് നൽകുന്ന ഒരു സെഗ്മെൻ്റാണ് ഇനി വരാൻ പോകുന്നത്. പ്രവീൺ പരമേശ്വർ അവതരിപ്പിക്കുന്ന വഴിത്തിരിവ്. ഗൗതമ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ഒരു തടാകത്തിന് അരികിലേക്ക് എത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം, ഈ തടാകത്തിൽ ഇറങ്ങി കുറച്ച് വെള്ളം എടുത്തു തന്ന് സഹായിക്കാവൂ. ഉടനെ തന്നെ ഒരു ചെറിയ പാത്രവുമായിട്ട് ഈ ശിഷ്യൻ തടാകത്തിലേക്ക് പോയി. പക്ഷേ ഇയാൾ തടാകത്തിനടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കൃഷിക്കാരൻ 2-3 കാളകളെയും കൊണ്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ കൃഷിക്കാരനും കാളകളും ഒക്കെ ആയിട്ട് ഈ തടാകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തടാകം കാര്യമായിട്ടൊന്ന് കലങ്ങി. അവിടുത്തെ ചെളിയും ഒക്കെ പുറത്തേക്ക് വരികയും കാര്യമായിട്ടൊന്ന് കലങ്ങുകയും ചെയ്തു. ഇത് കലങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ശിഷ്യൻ അങ്ങ് ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഗുരുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കുക? അദ്ദേഹം തിരിച്ച് ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തി ബുദ്ധനോട് പറഞ്ഞു, എനിക്ക് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം അത് വല്ലാത്ത രീതിയിൽ വെള്ളം ആ തടാകം കലങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ശരി, വെയിറ്റ് ചെയ്യൂ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം പോയി എടുത്തു വന്നാൽ മതി. അവരവിടെ തന്നെ വെയിറ്റ് ചെയ്തു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും ഈ ശിഷ്യൻ പോയി. പക്ഷെ അപ്പോഴും തടാകം കലങ്ങിക്കിടക്കുന്നത് തന്നെയാണ് കണ്ടത്. തിരിച്ചു വന്ന് വീണ്ടും ഇതേ പരാതി തന്നെ ബുദ്ധനോട് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇനി നീ അത് പോയിട്ട് ഈ ബൗളിൽ ആ വെള്ളം എടുത്തുകൊണ്ട് വരിക, അതിനുശേഷം നമുക്ക് നോക്കാം. ആ കലങ്ങിയ വെള്ളം തന്നെ എടുത്തുകൊണ്ട് വരിക. അങ്ങനെ ശിഷ്യൻ പോയി ബൗളിൽ കലങ്ങിയ വെള്ളവുമായി തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇനി നിൻ്റെ കയ്യിലിത് അനക്കമില്ലാതെ കുറേ നേരം പിടിക്കുക. ചില മിനിറ്റുകൾ ആ ശിഷ്യൻ തൻ്റെ കയ്യിൽ ആ ബൗൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ പതിയെ ആ ചെളിയും അവിടെ കലങ്ങിയുണ്ടായിരുന്ന മണ്ണും ഒക്കെ തന്നെ അടിയിലേക്ക് പോവുകയും വെള്ളം ഏറ്റവും ക്ലിയറായ രീതിയിൽ കുടിക്കാൻ പര്യാപ്തമായ നിലയിലേക്ക് മാറുകയും ചെയ്തു. ബുധൻ പതിയെ കൂടുതൽ അതിനെ കലക്കാതെ ആ വെള്ളം കുടിച്ചു. അതിനുശേഷം ശിഷ്യന്മാരോടായി പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും. പലപ്പോഴും ജീവിതത്തിനിടയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല ഇൻസിഡൻറ്റുകൾ കാരണം, പല സാഹചര്യങ്ങൾ കാരണം നമ്മുടെ മനസ്സ് വല്ലാത്ത രീതിയിൽ കലുഷിതമാവും. ആ കലുഷിതമായ മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാവുക അമർഷമാകാം, ഈർഷ്യയാകാം, ദേഷ്യമാകാം, അസൂയയാകാം, പല നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളാവാം. ഇവ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളോട് പ്രതികരിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ അത് വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്കായിരിക്കും, ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക. എന്നാൽ ചില നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് എങ്കിൽ, ഒന്ന് കാത്തിരിക്കാൻ തയ്യാറാണ് എങ്കിൽ, മനസ്സിലെ ആ കലുഷിതമായിട്ടുള്ള അവസ്ഥ പതിയെ താഴേക്കങ്ങ് അടിഞ്ഞു പോവുകയും അല്ലെങ്കിൽ അതങ്ങ് അലിഞ്ഞില്ലാതായി പോവുകയും മനസ്സ് സുതാര്യമാവുകയും ചെയ്യും, ഏറ്റവും ക്ലിയർ ആവുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ തീരുമാനമെടുക്കുവാനോ പ്രതികരിക്കുവാനോ ശ്രമിച്ചാൽ അതൊരു ശരിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുക. അതിനാൽ തന്നെ മനസ്സെപ്പോഴാണോ കലുഷിതമാകുന്നത്, ആ അവസ്ഥയിൽ കാര്യങ്ങൾ സംസാരിക്കുവാനും ചെയ്യുവാനും ശ്രമിക്കാതെ ചില നിമിഷം ഒന്ന് കണ്ണടച്ചിരിക്കുവാനോ സമാധാനത്തോടുകൂടെ സാവധാനത്തോടുകൂടി ഇരിക്കുവാനോ കാത്തിരിക്കുവാനോ തയ്യാറാവുക. ആ കലുഷിതമായ അവസ്ഥ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കുവാനും ശരിയായ രീതിയിൽ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് കഴിയും. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അയച്ചുതരിക. ഐശ്വര്യയുടെ വിലാസം ബി പോസിറ്റീവ്, കെയർ ഓഫ് പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഞങ്ങളുടെ ഫോൺ നമ്പർ 0471246160. ഇമെയിൽ panorama@gmail.com. ഓരോ പ്രേക്ഷകരും അവരുടെ ജീവിതം വർണ്ണങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഹോളിയാണ്.
നമുക്ക് ദുഃഖങ്ങൾക്കെല്ലാം ഇടകൊടുത്തുകൊണ്ട് സന്തോഷകരമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ കണ്ണോടിച്ച് വർണ്ണങ്ങളാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം വർണ്ണശബളമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ഹോളി ആശംസ നേർന്നുകൊണ്ട് ബി പോസിറ്റീവിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാനുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.